ഫൈൻ അടക്കേണ്ടി വരും നിങ്ങൾ ഒരു 17th സെഞ്ചുറിയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ 18th സെഞ്ചുറി. ഈ ചർച്ച് എന്നാണ് ആദ്യത്തെ സ്കൂള് നമ്മൾ തുറക്കുന്നത്. പഴയ പേര് കോഴിക്കോടിന്റെ കാലിക്കറ്റ് തന്നെയാണ്. ആർംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് പോലീസിനും ഇവിടുത്തെ ഫ്യൂഡൽ ലോർഡ്സും എന്നാൽ മാടമ്പിമാർക്ക് മാത്രമേ തോക്കും തോക്കിന്റെ ഉണ്ടകൾ കൊടുക്കാറുള്ളൂ. ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് കോഴിക്കോടിന്റെ രാത്രികാല ചരിത്രം പറഞ്ഞത്. നൈറ്റ് വാക്ക് ഇന്ന് നടക്കുകയാണ്, ഹെറിറ്റേജ് നൈറ്റ് വാക്ക്. ഒരു സ്പെഷ്യൽ ഹെറിറ്റേജ് വാക്ക്. ഇവിടെ ടൂറിസം, മലബാർ ടൂറിസം കൗൺസിലും മലബാർ ഹെറിറ്റേജും ചേർന്ന് നടത്തുന്ന ചെറിയൊരു ഹെറിറ്റേജ് വാക്കാണ്. അത് കോഴിക്കോടിലെ പ്രധാനപ്പെട്ട തെരുവിലൂടെയൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒറ്റമിക്ക പഴമ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇതിന് വിവരിക്കാൻ വേണ്ടി നമ്മൾ കൂടെ രതീഷ് രാഘവൻ എന്നുള്ളൊരു ബ്ലോഗറും അതുപോലെ തന്നെ റൈറ്ററും ഉണ്ട്. പുള്ളിയാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഗൈഡിനെ പോലെ നമുക്ക് പറഞ്ഞിരുന്നത്. നമുക്കറിയാം പൈതൃക യാത്ര ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഈ നൈറ്റ് വാക്ക് നടത്തുന്നത്. കണ്ണൂരിൽ നടത്തിയിരുന്നു. ഏപ്രിൽ മെയ്യിലൊക്കെ ഞങ്ങളെ കാലാവസ്ഥയൊക്കെ മാറി. ഇപ്പോൾ നൈറ്റ് എക്സ്പോഷറാണ് എല്ലാ സ്ഥലത്തും. ബോംബെയിലൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇത് അറബ് രാജ്യങ്ങളിലൊക്കെ ഈ റംസാൻ മാസങ്ങളിൽ ചരിത്ര യാത്രകൾ ഇപ്പം നടത്തുന്നത് അവരെ വെതർ കണ്ടീഷൻ നോക്കിയിട്ട് രാത്രികളിലാണ്. അതിൻ്റെ ഒരു ആരംഭമാണ് ഇന്ന് കോഴിക്കോടും കുറിക്കുന്നത്. ഈ രാത്രിയിൽ അല്പം വൈകി ഇങ്ങനെ നടത്താൻ പോകുന്ന ഈ ഹെറിറ്റേജ് വാക്കിന് സർവ്വവിധ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം വിചാരിച്ച് ഞാൻ രണ്ട് വാക്കുകളും ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. ഫൈൻ അടക്കേണ്ടി വരും നിങ്ങൾ ഒരു 17th സെഞ്ചുറിയിലാണെങ്കിൽ അല്ലെങ്കിൽ 18th സെഞ്ചുറി. കാരണം ഈ ഒരു ഭാഗം വാസ് ദ ഫ്രഞ്ച് കോളനി ആൻഡ് ഇതായിരുന്നു കംപ്ലീറ്റ്ലി ബ്രിട്ടീഷുകാർ. നമ്മളെ ജാമോറിൻസ് പണ്ട് ഹൈദറലിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഫ്രഞ്ചുകാരായിരുന്നു ഹൈദറലിൻ്റെ അഗേൻസ്റ്റ് ജാമോറിൻസിനെ ഹെൽപ്പ് ചെയ്തത്. അതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് അവർക്കൊരു ഫ്രഞ്ച് കോളനി എന്ന ജാമോറിൻ കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു പാക്റ്റും ഒരു ട്രീറ്റിയും എഴുതിയിരുന്നു, ഏത് കാലം വരെ ഫ്രഞ്ചുകാർ ഇവിടെ ഉണ്ടെങ്കിൽ വേറെ ആരെ ഏറ്റെടുത്താലും അവർക്കുള്ള അവര് കാര്യങ്ങളല്ല ഇവിടെ തന്നെ നടത്താം. പക്ഷെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ബ്രിട്ടീഷിന്റെ എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുത്തു കഴിഞ്ഞാലും ഫ്രഞ്ച് കോളനിയിൽ എൻട്രി ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പൊ എന്താ സംഭവിച്ചത്, ബ്രിട്ടീഷുകാരടുത്ത് നിന്ന് ഓടുന്ന കള്ളന്മാരോ ഡക്കായത്തുകാരോ ആരാണെങ്കിലും അവർ നേരെ ഓടി വരുന്നത് ഫ്രഞ്ച് കോളനിയിലേക്കാണ്. വൺസ് ദി ആർ ഇൻസൈഡ് ദ ഫ്രഞ്ച് കോളനി ആർക്കും അവരെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിൽക്കുന്നിടയിൽ നമ്മളെല്ലാവരും ഒരു ഫൈൻ അടക്കേണ്ടി വന്നൊരു ഫ്രഞ്ച് കോളനിക്കാരിക്ക്. ഇന്ന് ഫ്രഞ്ച് കോളനിയിൽ പഴയ വീടുകളൊന്നുമില്ല, രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഭാഗം അറിയപ്പെടുന്നത് ഫ്രഞ്ച് ബേക്കറി ആയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും ഫ്രഞ്ചുകാർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഇറ്റ്സ് എ ലേറ്റർ തിങ്, ഇതൊരു ഫ്രഞ്ച് ബേക്കറി ആയിട്ട് തന്നെ മാറി. നമ്മുടെ പഴയ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ആക്ച്വലി ഒരു വേറെ ബിൽഡിങ്ങിൻ്റെ ഒരു കൃത്യ റിപ്ലിക്കയാണ്. നമ്മളെ പഴയ ഹുസൂർ കച്ചേരി ഉണ്ടായിരുന്നു നമുക്ക് എസ് എം സ്ട്രീറ്റിൽ, അതിന്റെ പേര് ഹുസൂർ റോഡ് എന്നായിരുന്നു. മാനാഞ്ചിറന്റെ നേരെ ഓപ്പോസിറ്റ് ആ ബിൽഡിംഗ് ഇന്നില്ല. LIC ഓഫീസാണ് ഇന്നുള്ളത്. അതേ ബിൽഡിങ്ങിന്റെ ഒരു ചെറിയ റെപ്ലിക്കയാണ് ഈ ഓൾഡ് കോർപ്പറേഷൻ ഓഫീസ്. ഇതാണ് സിൽക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ കാണുന്ന ഒരു സ്റ്റാച്യു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പഴയ ചൈനീസ് ട്രാവലറും ഒരു ഇന്ത്യ ഒരു നമ്മുടെ നാട്ടിലൊരു ആർട്ടിസനാണ്. എന്ന് പറഞ്ഞാൽ സിൽക്ക് കേരളത്തിൽ പണ്ടേ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. നമ്മൾ മസ്ലിൻ ആണ് യൂസ് ചെയ്യുക, വളരെ തിന്നായ ക്ലോത്ത്. പക്ഷെ അത് വീവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചൈനീസ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് അത് നമ്മളെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളത് സിൽക്ക് ക്ലോത്ത് ആയിട്ട് മാറ്റിയത്. ഈ റോഡിൽ പണ്ട് കുറേ സിൽക്ക് സ്ട്രീറ്റ്സിൽ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, ഇന്ന് വരെ നത്തിങ്. അപ്പോൾ നമ്മളത് മറന്നുപോയി. പക്ഷെ ഇതാണ് ആ സിൽക്ക് സ്ട്രീറ്റിൻ്റെ ഒരു സ്റ്റോറി. ഇതാണ് സിൽക്ക് സ്ട്രീറ്റ് ആയിരുന്നു പണ്ട് കോഴിക്കോടിൻ്റെ ഏറ്റവും റിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ട്രീറ്റ് കോഴിക്കോടിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ട്രീറ്റിലേക്ക് കൂടെയാണ് നമ്മളെ യാത്ര ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ സ്ഥലത്തിന്റെ പേര് നമ്മൾ കോഴിക്കോട് എന്നാണ് പറയുന്നത്. പക്ഷെ പഴയ പേര് കോഴിക്കോടിന്റെ കാലിക്കറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റിന്റെ സ്പെല്ലിങ്ങിൽ ഒരു മാറ്റമുണ്ട്, ഇറ്റ്സ് കാലിക്കുട്ട് എന്നാണ്. ആ ഒരു വാക്ക് നമുക്ക് കോഴിക്കോടിൽ ഇന്ന് ഒറ്റൊരു സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത് മുച്ചിന്റെ പള്ളിയിലാണ്. 12th century ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് നമ്മൾ ഈ വാക്ക് ആദ്യം കേൾക്കുന്നത്. പിന്നെ കേൾക്കുന്നത് ഇബ്നു ബത്തൂത്തയുടെ ബുക്കിലാണ്. കാലിക്കുട്ട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പിന്നെ അത് ലോകിച്ച് മാറിയിട്ടാണ് കോഴിക്കോട് എന്നൊരു സ്ഥലം വന്നത്. നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ പറയുന്ന സോൾ ഓഫ് കോഴിക്കോടിന്റെ ടൂറാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നടക്കുന്ന ഒരു ഭാഗവും ജാമോറിനോട് നേരിട്ട് ഒരു ബന്ധമില്ലാത്ത ഭാഗങ്ങളാണ്. ജാമോറിൻസ് കോഴിക്കോട്, നമ്മൾ തളി, തിരുവണ്ണൂർ ആ ഭാഗങ്ങളാണ് ജാമോറിൻസിന്റെ ഭാഗം. ബാക്കിയെല്ലാം കോഴിക്കോടേക്ക് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇത് സ്വന്തം നാടായി മാറ്റിയ ഒരു സ്ഥലമാണ്.
അപ്പൊ സിൽക്ക് സ്ട്രീറ്റ് നമ്മൾ തുടങ്ങുന്നു. ആദ്യത്തെ സ്റ്റോപ്പ് നമുക്ക് മുന്നോട്ടേക്ക് പോയാൽ റൈറ്റ് സൈഡിൽ കാണുന്ന വളരെ ഒരു പുരാതനമായ ഒരു വീടുണ്ട്, സിന്ധി ദർബാർ. കോഴിക്കോടിന്റെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് സിന്ധി ദർബാർ. സിന്ധി ദർബാർ എത്തിയിൽ നമുക്ക് സിന്ധി ദർബാറിന്റെ ഒരു ചിന്തികളെ ഒരു ചെറിയ കഥയും കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി കോഴിക്കോടിന്റെ, ആക്ച്വലി ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി പാർസീസ് ആണ്. പക്ഷെ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പറയാനില്ല, കാരണം ഇപ്പൊ ദേർ ഈസ് ഓൺലി വൺ ഫാമിലി ഫോർ ദ ഡെറൈസ് മാർഷൽ. സിന്ധീസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട്, നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു ലോൺ എടുക്കുക, അല്ലെങ്കിൽ ആരടുത്തെങ്കിലും കുറച്ച് പൈസ കടം വാങ്ങിക്കുക. സിന്ധീസ് നമ്മളെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ മുൽത്താൻ എന്ന് വന്നതാണ് നമ്മളെ നാട്ടിലേക്ക്. അവരെ മുൽത്താനീസ് എന്നും പറയും, സിന്ധ് പ്രൊവിൻസ് എന്ന് വന്ന ആൾക്കാരാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, പണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന സമയത്ത് സിന്ധീസ് ആണ് ആദ്യം ഒരു ബാങ്ക് തുറക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കടം എടുക്കുന്ന പഴയ ചെട്ടീസ് എന്നോ അവരുടെ നല്ല കട എടുത്ത് നമ്മൾ പല ഈടും വെക്കണം. സിന്ധീസ് എന്താ ചെയ്യും, നിങ്ങൾക്ക് ലോണും കൂടി എടുക്കാം, പ്ലസ് ലോൺ നിങ്ങൾ തിരിച്ചടവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം. അഗെയിൻ യു ക്യാൻ ടേക്ക് ഫ്രം ദം. അപ്പോൾ ഒരു ബാങ്ക് സിസ്റ്റം കൊണ്ടുവരുന്നത് സിന്ധീസാണ്. സിന്ധീസിന് വേറൊരു പ്രത്യേകത, ദേ ആർ വെരി ഷ്രൂഡ് ഇൻ ദർ ഡീലിങ്സ് ഓഫ് മണി. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വളരെ പിശുക്കന്മാരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ, പക്ഷെ അവർ മണീൻ്റെ മാറ്റേഴ്സിൽ ഭയങ്കര കറക്റ്റാണ്. ദേ ആർ വെരി ഗുഡ് അറ്റ് മേക്കിംഗ് കാൽക്കുലേഷൻ. ഇന്ന് സിന്ധീസ് നമുക്ക് ഇത് മാത്രം, അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ നമ്മളൊരു ഹിന്ദു വീടുണ്ട്, അതിൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട്. കോ എക്സിസ്റ്റൻസിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ് സിന്ധീസ്, ഗുജറാത്തീസ്, എല്ലാവരും. ആര് വന്നാലും കോ എക്സിസ്റ്റ് ചെയ്യാൻ വളരെ വളരെ നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ഇത് സിന്ധി ദർബാർ, ഇതൊരു പ്രൈവറ്റ് ടെമ്പിൾ ആണ്, നമുക്കിപ്പോൾ എല്ലാവർക്കും ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റൂല. അപ്പം ഇത് എന്താണ് സത്യം, നമ്മൾ പല ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ സിൽ സ്ട്രീറ്റിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ. സോ നമ്മൾ എന്ന് പോയാലും നമ്മളത് റൈറ്റ് സൈഡിലൊന്ന് ടേൺ ചെയ്ത് നോക്കണം. ഇതൊരു സിന്ധി ദർബാറാണ്, അതൊരു ടെമ്പിൾ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയ ടെമ്പിൾ ആണ്, ഉള്ളിൽ നല്ല രസമാണ് കാണാൻ. ഇതിന്റെ ഉള്ളാണ് പോവാം. പണ്ട് ഏറ്റവും കൂടുതൽ കടം കൊടുത്തിരുന്ന കുശിരാം രാംചന്ദ്, കുശിരാം രാംജിത്ത്, അദ്ദേഹത്തിന്റെ മകൻ കല്യാണം വെച്ച് ഹിന്ദുജ ഗ്രൂപ്പിലാണ്. ഫിനോലെക്സ് കേബിളില്ലേ, അവരിവിടുന്ന് പോയി. അവരിപ്പോ ബാംഗ്ലൂരാണല്ലോ, ഹിന്ദുജ ഗ്രൂപ്പിലാണ് അവർ കല്യാണം. ഇവിടെ അവർ വിറ്റിട്ടാണ് ഗുപ്താജി എടുത്തത്. അപ്പൊ അടുത്ത സ്റ്റോപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് വാസ്കോ ഡഗാമയെ പറ്റിയിട്ടാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ പോർച്ചുഗീസിന് വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ദേ ആർ റോമൻ കാത്തലിക്സ് ആണ്. അപ്പോൾ വാസ്കോ ഡഗാമ തിരിച്ചു പോയിട്ടും പെട്രോ കബ്രാൽ തിരിച്ചു വന്നിട്ടും അത് കഴിഞ്ഞിട്ട് റോമൻ കാത്തലിക് മിഷനറീസ് വന്നിട്ട് തുടങ്ങിയ ഒരു ചർച്ചാണ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ. മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിന്റെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു വാക്ക് എഴുതി കാണാം, മാത്ര ദൈ എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഈസ് കോൾഡ് മദർ ഓഫ് ഗോഡ്. എന്ന് പറഞ്ഞാൽ വെർജിൻ മേരിന്റെ ചർച്ച് ആണ്, നമ്മൾ വെർജിൻ മേരി ചർച്ച് എന്നാണ് ഇതിന് പറയാം. പണ്ട് ഇതിന് വലിയ പള്ളി തന്നെയാണ് പറഞ്ഞത്. ഈ ചർച്ചിന് വേറൊരു ഇമ്പോർട്ടൻസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഈ ചർച്ച് എന്നാണ് ആദ്യത്തെ സ്കൂള് നമ്മൾ തുറക്കുന്നത്. കേരളത്തിലും കോഴിക്കോടിലും ആദ്യത്തെ ബോയ്സ് സ്കൂളാണ് സെയിന്റ് ജോസഫ് സ്കൂൾ. 1792 തുറന്ന സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് 1863 ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂളും കൂടി ഇവിടെ തുറങ്ങുന്നത്. ഈ രണ്ട് സ്കൂൾ ഇന്നും കോഴിക്കോടും കേരളത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് സ്കൂൾസിൽ രണ്ടാണ്. സോ പോർച്ചുഗീസുകാരെ ഒരു ഇതാണ്, ഇന്നത്തെ റോമൻ കാത്തലിക് കോൺഗ്രഗേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സും മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിന്റെ ചർച്ച് ആണ്. സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റെനോവേഷൻ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വളരെയധികം ഭംഗിയായ ഉള്ളൊരു ചർച്ചാണ്, വലിയൊരു ഡോമുള്ള ഒരു ചർച്ചാണ്. നമ്മൾ സിൽക്ക് സ്ട്രീറ്റ് നിന്ന് നേരെ നമ്മൾ വരുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് വേറെ ഒരു റോഡിലാണ്. ഈ റോഡിനാണ് പറയുക ദൗദി ബായ് കപ്പാസി റോഡ്. ബോറാസിന്റെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളാണ് ദൗദി ബായ് കപ്പാസി. അവരെ മകനാണ്, അവരെ വീട്ടിലേക്കാണ്, അവരെ മസ്ജിദിലേക്കാണ് നമ്മൾ അവസാനമായിട്ട് പോകുന്നത്. ദൗദി ബായ് കപ്പാസി ഈ കോഴിക്കോടിന് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ബോറാസ് ആണ്, നമുക്ക് ബോറാസിന്റെ അവിടെ നിന്ന് കഥ പറയാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയ കഥ. ബോറാസ് യമൻ എന്ന് വന്ന് ഗുജറാത്തിലേക്ക് വന്നിട്ട് ഗുജറാത്തിൽ നിന്ന് കോഴിക്കോടിലേക്ക് വന്ന ആൾക്കാരാണ്. ബോറാസിന് ആക്ച്വലി പണ്ട് ബ്രാഹ്മിൻസ് ആണ്, ദേ ഗോട്ട് കൺവേർട്ടഡ് ആൻഡ് ദേ കെയിം ടു കോഴിക്കോട്. ബോറാസിനൊരു പ്രത്യേകതയുണ്ട്, ബാക്കി ഏത് കമ്മ്യൂണിറ്റി നമ്മൾ കോഴിക്കോട് ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല അവർ ഏത് കമ്മ്യൂണിറ്റി എന്നാണ്. പക്ഷേ ബോറാസിനെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, കാരണം അവരെ ഒരു രീതിയാണ്, എവിടെ അവർ സെറ്റിൽ ചെയ്താലും അവരെ റിലീജിയൻ, അവരെ കൾച്ചറൽ ബിലീവ്സ് അവർ ഫോളോ ചെയ്യും. അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും കാണാം ഒരു തൊപ്പിയിട്ട്
വലിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് എപ്പോ നടക്കുന്നത് ബോറാസ്. ദേ ഓൾവേസ് വെയർ ഇറ്റ്. ലേഡീസിന് ഒരു പ്രത്യേക ഡ്രസ്സും കൂടി ഉണ്ട്. അവര് ബുർഖ അല്ല ഇടുന്നത്, അവര് ഫേസ് ഒരിക്കലും കവറും ചെയ്യൂല. അവരെ കളറിൽ ബ്ലാക്ക് എന്ന കളറേ ഇല്ല അവരുടെ ലൈഫിൽ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബാഡ് ഡേ ആണ് അവരുടെ ലൈഫിൽ. അപ്പൊ ദേ നെവർ വെയർ ബ്ലാക്ക്. പിന്നെ ബോറാസ് അവരെ വീട്ടിൽ ഭക്ഷണം വെക്കലേ ഇല്ല. അവരെല്ലാ കമ്മ്യൂണിറ്റിക്കും എല്ലാ ദിവസവും ബോറാ മസ്ജിദിൽ തന്നെ ഭക്ഷണം. അതുകൊണ്ട് എന്താണ്, അവരെ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ ഒരു ജോലിയും ചെയ്യേണ്ട, അവർ ബാക്കി പല കൾച്ചറൽ സാധനങ്ങൾ അവർക്ക് ചെയ്യാം, സ്റ്റിച്ചിങ് ടീച്ചിങ് എല്ലാം. ബോറാസിന് വേറൊരു ഇമ്പോർട്ടൻ്റ്, ദേ ആർ വെരി വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് അവരെ പ്രൈമറി ബിസിനസ് ബിസിനസ് തന്നെയാണ്. അവരതൊന്നും മാറാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ച് ആൾക്കാർ ടെക്കീസ് ഉണ്ട്, ബട്ട് ദെയർ ബേസ് ബിസിനസ് ഈസ് ഡൂയിങ് ജസ്റ്റ് ബിസിനസ്. അതാണ് അവർ. ദൗദി ഭായ് കപ്പാസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആളായിരുന്നു. ഇ വാസ് എ ബിഗ് ഫിലാൻത്രോപിസ്റ്റ്. ഇവിടെ പല വീടുകളും പല കച്ചവട സ്ഥാപനങ്ങളും ഇന്നും അവരെ കയ്യിലാണുള്ളത്. നമ്മൾ ഹിമായത്തിൽ കൂടെ നമ്മൾ ഗണി സ്ട്രീറ്റിലും ബോറ സ്ട്രീറ്റിലും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഷോപ്സും ഇന്നും അയാളെ കയ്യിൽ അത് കൊടുത്തതാണ്. അവർ അങ്ങേരെ കയ്യിലായിരുന്നു. ഹി ഗേവ് ഇറ്റ് ടു ദ പീപ്പിൾ ഓഫ് കോഴിക്കോട്. രജീഷ്, ചിലപ്പോൾ മുസ്ലിങ്ങളുള്ള രണ്ട് വിഭാഗമാണ് മുസ്ലിങ്ങൾ, സുന്നി ഷിയ. ഷിയ ഇവര് ബോറാസ് ഷിയാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈലത്തുൽ ഖദർ, നമുക്ക് ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തല്ലേ, അവരെ ദിവസം ഇന്നാണ്. ഒറ്റ ദിവസം അവർക്കുള്ളു, 23 എന്നുള്ള ഈ ദിവസം മാത്രമേ അവരെ ഉറക്കുകയുള്ളൂ. ഈ ദിവസമാണ് നമ്മളിന്ന് അവരെ ബോറാട്ട മസ്ജിദിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കോഴിക്കോട്ടുള്ള 99% ബോറാമാരും ഇന്ന് പള്ളിയിലുണ്ട് രാത്രി. മാത്രമല്ല ഞങ്ങൾക്കായിട്ട് അവരൊരു പ്രത്യേക കബാബൊക്കെ ഉണ്ടാക്കി കാത്തിക്കുകയാണ്. അപ്പൊ അവരിപ്പോ 10 മണിയാകുമ്പോൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയാത്ത രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, അവര് ഷിയാക്കളാണ്. ഗുജറാത്തിലാണ് ഒരു സംസാരിയ, ഗുജറാത്തിലാണ് ഒരു വിഭാഗം കൂടി ഇവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു. വേറെ വിഭാഗം നമ്മളെ ഇപ്പോ മിനിസ്റ്ററില്ല, സുലൈമാൻ സേട്ട് അയാൾ മേമണ്. അയാൾ ഞാനെപ്പോഴും കാണുമ്പോൾ കച്ചിയിലാണ് സംസാരിക്കുന്നത്. ഓരോ ഭാഷ കച്ചിയാണ്. ഗുജറാത്തിന്റെ ഒരു വിഭാഗം കച്ചിയിൽ വന്നതാണ്. ഈ മേമൺ ഇവിടെ കോഴിക്കോട് അമീൻ പറഞ്ഞ ആളുകൾ കൂടെ കൂടിയ കച്ചവടം കൂടെ കുറെ കൂട്ടുണ്ടായിരുന്നു. ഇതൊരു അയൺ പൈപ്പാണ്. ഇത് ബ്രിട്ടീഷുകാര് പൊഴിച്ചു പോയത്. കോഴിക്കോട് എൻട്രി ചെയ്യാൻ നിയർലി 35 വേസ് ഉണ്ട് നമുക്ക് എൻട്രി ചെയ്യാൻ. കോഴിക്കോടിന് രണ്ട് കടൽപ്പാലങ്ങളുണ്ട്, 2 പിയേഴ്സ് ഉണ്ട്.